കോവിഡ് സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിക്കിടയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. ഈ വർഷത്തെ SSLC പ്ലസ് ടു ക്ലാസ്സുകളുടെ പൊതുപരീക്ഷകൾ 2021 മാർച്ച് 17 ആരംഭിക്കും. ഈ ഡേറ്റ് നേരത്തെ വന്നിട്ടുള്ളതാണ്, നമ്മൾ അറിഞ്ഞതാണ്, അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പരീക്ഷയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധരുടെ യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ PTA കമ്മിറ്റിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വർഷം വീഡിയോ മോഡിലൂടെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ഓൺലൈനായിട്ടാണ് പൂർണ്ണമായിട്ടും ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് സാഹചര്യത്തിൽ എല്ലാ ക്ലാസ്സും എല്ലാ പാഠഭാഗങ്ങളും വീഡിയോ മോഡിലൂടെ തന്നെ പൂർത്തിയാക്കും. 2021 ജനുവരി 31 തന്നെ അത് പൂർത്തിയാക്കും. അപ്പോൾ നമ്മുടെ പോർഷൻസൊക്കെ ഏതാണ്ട് ജനുവരി 31 അവസാനിക്കും. ജനുവരി 1 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ജനുവരി 1 പത്താം ക്ലാസ്സിലെയും പ്ലസ് ടു ക്ലാസ്സിലെയും കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ അനുമതിയോടെ ഷിഫ്റ്റായിട്ട് സ്കൂളിൽ എത്തിച്ചേരാം. സ്കൂളിൽ എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ സംശയങ്ങൾ അധ്യാപകരിൽ നിന്നും ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാനാവുക. 2021 ജനുവരി 1 ഇതാരംഭിക്കും. അതിന് പ്രിൻസിപ്പളും ഹെഡ്മാസ്റ്ററും അതിൻ്റെ ഇതായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തും. അപ്പോൾ ജനുവരി 1 മാർച്ച് 16 കുട്ടികൾക്ക് ക്ലാസ് റൂം പഠനത്തിന് പൂർണ്ണമായിട്ടും അവസരം ഉണ്ടായിരിക്കും. ഈ സമയത്ത് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കുക, കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അധ്യാപകർ പറഞ്ഞുതരും. ആ വിവരം അധ്യാപകർക്കും മറ്റും സ്കൂളുകളെ ഡിസംബർ 31 വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കും അല്ലേ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വ്യത്യസ്തമായ വെബ്സൈറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കും. പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും, നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും അധ്യാപകർ റിവിഷൻ നടത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർച്ച് 16 നമുക്ക് സംശയങ്ങൾ നേരിട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഏതൊക്കെ പാഠഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഏതാണ്ട് ഡിസംബർ 31 വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ അറിയിക്കും. ആ ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും. ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നമുക്കത് പൂർണ്ണമായിട്ടും ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കും. മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച്, അഭിരുചിക്കനുസരിച്ച് ആവശ്യാനുസരണം ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ഒരുപാട് ചോയ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചോയ്സ് ഉണ്ടാക്കും. ആ ചോയ്സിൽ നിന്നും അഭിരുചിക്കനുസരിച്ച്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാം, ഉത്തരം എഴുതാം. അതാണ് പുതിയ മാറ്റം. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഉത്തരം എഴുതാൻ അധികമായിട്ട് ചോയ്സ് വേണ്ടി വരുമല്ലോ. അപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും. പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അത് മനസ്സിലാക്കാൻ കൂടുതൽ സമയം നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കൂൾ ഓഫ് ടൈമും വർദ്ധിപ്പിക്കും. അപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും, പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈമും വർദ്ധിക്കും. ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് മനസ്സിലാക്കാൻ വേണ്ടി കൂൾ ഓഫ് ടൈമും വർദ്ധിപ്പിക്കും. പിന്നെ ചോദ്യത്തിൻ്റെ പുതിയ മാതൃകകൾ, അത് ശരിക്കും കുട്ടികൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ ആ ചോദ്യഭാഗങ്ങൾ തയ്യാറാക്കി ലഭ്യമാക്കും. നിങ്ങൾക്ക് ആവശ്യാനുസരണം ആ ചോദ്യഭാഗങ്ങളുടെ മോഡൽസ് നോക്കിയിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. അതിനുവേണ്ടി മാതൃകാ പരീക്ഷ വരെ നടത്തും. പിന്നെ മറ്റൊന്ന്, സ്കൂൾ പ്രവർത്തനത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ യോഗം വിളിച്ച് രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുന്നത് PTAയും അതുപോലെ തന്നെ സ്കൂൾ അധികാരികളും ചെയ്യേണ്ട കാര്യമാണ്. PTA വിളിച്ചിട്ടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ യോഗം വിളിച്ചിട്ട് അവർക്ക് കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സന്ദേശങ്ങളൊക്കെ നൽകും. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ. അപ്പോൾ അവർക്കുള്ള പ്രത്യേക മാർഗനിർദ്ദേശം പിന്നീട് നൽകും. അവർക്കുള്ള മാർഗനിർദ്ദേശം പിന്നെ പിറകെ വരുന്നതായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ കാര്യമാണ്. CE മാർക്ക് നൽകുന്നത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് വിലയിരുത്തുകയാണ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കുറേ വർക്ക് നൽകും, അതിലൂടെയാണ് വിലയിരുത്തുക അല്ലേ. അതിലൊക്കെ അതിനോട് കൂടെ തന്നെ വീഡിയോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നമ്മളെ പങ്കാളിത്തം, എത്രയൊക്കെ വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ കണ്ടു, അത് നോട്ടായിട്ട് എഴുതിയിട്ടുണ്ടോ, മറ്റുള്ള തെളിവുകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും നമ്മുടെ CE മാർക്ക് ഇടുക. അതോടൊപ്പം തന്നെ യൂണിറ്റ്, ഓരോ യൂണിറ്റിൻ്റെയും ക്ലാസ് ടെസ്റ്റോ മറ്റോ നടത്തിയിട്ട് നിങ്ങൾ എത്രത്തോളം അത് പങ്കാളിത്തം വഹിച്ചു തുടങ്ങിയ വിലയിരുത്തലൊക്കെ അതിനകത്തുണ്ടാവും. ഇങ്ങനെയുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് CE മാർക്ക് നൽകുക. അപ്പോൾ ഇതൊക്കെ ഓരോ കാര്യം വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അതൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും നിങ്ങളെ വിലയിരുത്തുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ SSLC പരീക്ഷകൾക്ക് അതിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടല്ലോ, എഴുത്ത് പരീക്ഷ നടന്നതിന് ശേഷം മാത്രമാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുക. എഴുത്ത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുക. സാധാരണ തിരിച്ചാണ് നടക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം പ്രത്യേക സാഹചര്യത്തിൽ എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷമാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുക. ഓരോ പ്രാക്ടിക്കൽ എക്സാമും നടത്തുന്നതിന് ഒരാഴ്ചത്തെ സമയം മിനിമം കുട്ടിക്ക് ലഭിക്കും. ഇപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്ക് ശേഷം മിനിമം ഒരാഴ്ചത്തെ സമയം കുട്ടിക്ക് ലഭിക്കും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നതിനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ്, എങ്കിലും നമുക്ക് കുറേ ആശ്വാസങ്ങൾ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളാണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കുന്നതിനും മറ്റും എല്ലാ തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ച് അതിന് അക്കാദമിക് പിന്തുണയും അല്ലെങ്കിൽ അതിനുള്ള മോണിറ്ററിങ്ങും ഒക്കെ നടക്കും, ഒക്കെ സ്കൂൾ തലത്തിലും മറ്റും നടക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സാം എഴുതാൻ കഴിയട്ടെ, നല്ല രീതിയിൽ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.